ഈശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിക്കാം. ഈ കൊറോണ കാലത്ത് ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഈ വൈറസിനെതിരെ പോരാടുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഈ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ ലോകത്തെ കാത്തുരക്ഷിക്കണം. നമ്മുടെ പിതാവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏവർക്കും ഭക്തിയോട് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മകളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്തിൻ്റെ എല്ലാവിധ ആൻസറുകളും എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താണ് ബൈബിൾ എന്നാണ് നമ്മൾ പഠിച്ചത്? ബൈബിളിൻ്റെ ഭാഗങ്ങളെയും അതുപോലെ തന്നെ ബൈബിളിനെ പറ്റി ചരിത്രപരമായ സംഭവങ്ങളും അതുപോലെ ബൈബിളിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹത്തെ പറ്റിയാണ് ഈ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, മനുഷ്യർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ മൂന്ന് കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിന് മുമ്പ് BC ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ അബ്രാം എന്നൊരു കുടിയേറ്റക്കാരനുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലത്താണ് തേരയുടെ മകനായി അബ്രഹാം ജനിച്ചു. ആടുകളെ മേയിച്ചിരുന്ന അബ്രാം ഹാരാനിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ച് ദൈവം അബ്രാമിനെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവകൽപ്പന അനുസരിച്ച് അബ്രാം തൻ്റെ ദേശം വിട്ട് കാനാൻ ദേശത്തെത്തി. ദൈവം അബ്രാമിനോട് ഒരു ഉടമ്പടി കൂടി ചെയ്തു, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും, ഇനി നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ജനതകളുടെ പിതാവ് എന്നാണ്. നമ്മളോരോരുത്തർക്കും വീട്ടിൽ നമുക്ക് സഹോദരി സഹോദരന്മാരുണ്ട് അല്ലേ? ചില കുട്ടികൾക്ക് ചേട്ടന്മാരുണ്ടാകാം, ചേച്ചിമാരുണ്ടാകാം, ചില കുട്ടികൾക്ക് അനുജത്തിമാരും അനിയന്മാരൊക്കെ ഉണ്ടാകാം. അങ്ങനെ കുട്ടികളുള്ള വീട് ഒരു സുന്ദരമായ ഒരു ലോകമാണ് എന്ന് തന്നെ പറയാം. കുട്ടികളില്ലെങ്കിൽ അവിടം ശൂന്യമായിരിക്കും. വഴക്കിടലോ കുറുമ്പോ കുറുമ്പുകാട്ടലോ ഒച്ചപ്പാടോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ അബ്രാഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി പറയാം. അബ്രാഹവും ഭാര്യ സാറയും വൃദ്ധരായിരുന്നു. അവർക്ക് വർഷങ്ങളായി മക്കളുണ്ടായിരുന്നില്ല. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ദാനമായി തരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ജീവിച്ചു പോന്നു. വർഷങ്ങൾ കടന്നുപോയി. അബ്രഹത്തിന് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ദൈവം നൽകി. അബ്രഹാം തൻ്റെ കുഞ്ഞിന് പേരിട്ടു. അവൻ്റെ പേര് ഇസഹാക്ക് എന്നായിരുന്നു. ഇസഹാക്ക് എന്ന പേരിന് ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ ക്ലാസ്സിലുള്ള പ്രവർത്തനം ശ്രദ്ധിക്കുക. നമ്മൾ വൈദികർ, സന്യസ്തർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളെയും അതുപോലെ കുടുംബ ജീവിതം നയിക്കുന്നവർ എന്നീ വിഭാഗവും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരുടെയെല്ലാം ഏതാണ്ട് ഒരു 10 പേര് വീതം ബുക്കിൽ എഴുതുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി.